ഹായ് ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണം നമ്മുടെ സെൽവരാഘവൻ്റെ നാനെ വരുവേൻ എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ ചെയ്യാനാണ്. അപ്പോൾ സിനിമയുടെ പോസിറ്റീവ്സിലോട്ട് വരാം. സിനിമയ്ക്ക് പോസിറ്റീവ്സ് മാത്രമേ കൂടുതലുള്ളൂ, സിനിമ ഒരു രക്ഷയില്ലാത്ത അടിപൊളി സിനിമ തന്നെയാണ്. ആദ്യം ഞാൻ തുടക്കം കണ്ടപ്പോൾ വിചാരിച്ച് നമ്മുടെ മമ്മൂട്ടിയിലെ നമ്മുടെ സിനിമ ഉണ്ടല്ലോ ഡബിൾ റോൾ ആയിട്ടുള്ളത് അണ്ണൻ തമ്പിയാണെന്ന് വിചാരിച്ച്, ആ അതേപോലത്തെ തുടക്കമായിരുന്നു. പക്ഷെ സിനിമ അതേപോലെ നല്ല, പക്ഷെ അതേപോലെ നല്ല സിനിമ അണ്ണൻ തമ്പിയൊന്നും അല്ല, അടിപൊളിയാണ് സിനിമ. ധനുഷിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ആ നെഗറ്റീവ് റോളിലൊരു സ്വാഗ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ട് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ്ങും ത്രില്ലിങ്ങും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ഒന്നും അല്ല, ഒരു ലാഗും ഇല്ലാത്ത പടം, സുഖമായിട്ട് പോയിരുന്നു. 2 മണിക്കൂർ 2 മിനിറ്റേ ഉള്ളൂ സിനിമ, പോയിരുന്നു കാണാം. വേർത്തിയാണ് സിനിമയുടെ ബീജം കൊള്ളാം, വിഷ്വൽസ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം, എല്ലാം പക്ക. അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിലെ ഓരോ ചെറിയ റോൾ അഭിനയിച്ചവരൊക്കെ കൊള്ളാം. ഈ പിള്ളേർ റോളൊക്കെ ഒരു രക്ഷയില്ല. ഒരു ട്വിങ്സ് ഉണ്ട്, ആ പയ്യന്മാർ ചെയ്തേക്കണ കൊച്ചു പിള്ളേർ ചെയ്തേക്കണ ഇമോഷണൽ സീൻസും റോളും ഒക്കെ അടിപൊളി, നമുക്കത് ഫീൽ ചെയ്യും. ഇതിൽ ധനുഷിൻ്റെ ഒരു ധനുഷിൻ്റെ മോളായിട്ട് വരും സത്യ എന്ന് പറയുന്ന ഒരു കൊച്ചാണ്, അതിൽ പേരാണ് സത്യ ക്യാരക്ടർ. ഓക്കെ, ആ കൊച്ചു അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ റോളും എല്ലാം നൈസാണ്. പെർഫോമൻസ് കൊച്ചു വേണമെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആരും വലിയ മോശമായിട്ടൊന്നും അഭിനയിച്ചിട്ട് വെച്ചിട്ടൊന്നുമില്ല, എല്ലാം പക്ക. ഇനി നെഗറ്റീവ്സിൽ എനിക്ക് കുറച്ച് തോന്നിയത്, അതിൽ ക്ലൈമാക്സിലൊരു സീനുണ്ട്, സ്പോയിലേഴ്സാണ്, കാണാത്തവർ പോയി വേണമെങ്കിൽ കണ്ടിട്ട് വരിക. സിനിമ എന്തായാലും തിയേറ്ററിൽ കാണേണ്ട സാധനം തന്നെയാണ്. അത് അവസാനം ധനുഷ് എടുത്തിട്ട് ഒരു കൊക്ക പോലത്തെ സ്ഥലത്ത് പോയി ഒറ്റ ചാട്ട, ഇത്രയും ഒരു ഡിസ്റ്റൻസിനാണ് ചാടണം, കുറച്ച് ഇത്ര ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ ചാടണം. അപ്പം തിരിച്ചവൻ കയറി വരും. ആ കയറി വരണത് എങ്ങനെയാണെന്ന് പോലും കാണിക്കണില്ല. ആ കയറി വരണത് എങ്കിലും കാണിക്കായിരുന്നു. ഇങ്ങനെ അവസാനം കൈയൊക്കെ പിടിച്ച് കയറി വരും. പക്ഷേ മുകളിൽ നിന്ന് ഇവിടെ കയറുന്ന ഒരു മാത്രമേ വ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ കയറി വന്നെന്ന് പോലും മനസ്സിലാവും. പക്ഷേ ആ മല കാണിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഒരു വ്യൂ കാണിക്കുന്നുണ്ട് താഴോട്ട്. അപ്പോൾ ഇത്രയും സ്പീഡിൽ അങ്ങോട്ട് ചാടി പിന്നെ എങ്ങനെ തിരിച്ച് കയറി, അത് കാണിക്കായിരുന്നു. ഒരുമാതിരി ബാഹുബലിയൊക്കെ പോലെ ആയിപ്പോയി. അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമാക്സ്. ക്ലൈമാക്സ് കൊള്ളാം, പക്ഷേ ആ ഒരു സീന് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ഒരു സീൻ മാത്രം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലെ ക്യാമറ വിഷ്വൽസും മറ്റേ ടെക്നിക്കൽ വർക്കൊക്കെ പക്കയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വേറെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ആ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്. ഇപ്പം ഒരു വെള്ളത്തിൻ്റെയൊക്കെ അടുത്ത് അവിടെ ഒരു ധനുഷിൻ്റെ ഭാര്യയും മോളും കൂടെ ആയിട്ട് നിൽക്കണം ഒരു സീനുണ്ട്. അവിടെ അവർക്ക് ആ സ്ഥലം ഒന്നും ശരിയല്ല, അപ്പോൾ വാന്ന് പറഞ്ഞ് മോളും അമ്മയും കൂടെ പോയത്. പോണ സമയത്ത് അവിടെ ഫോൺ തറ വീണു ആദ്യം പോകാൻ നേരത്ത്. അവിടെ എന്തോ പോലെ സ്ഥലം ശരിയല്ല എന്നൊക്കെ മോളിങ്ങനെ പറയുന്ന സമയത്ത് പറയണതെന്തോ ആ ഒരു റിയാക്ഷൻ സമയത്ത് മോള് കൈ ഫോണും തറയും. ആ വെച്ച് ഫോൺ കയ്യിൽ നിന്ന് തറപ്പും. ധനുഷിൻ്റെ ഭാര്യ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പം അവിടെ താഴെ ഫോൺ കാണില്ല, ഒന്ന് ക്ലിയർ ആയിട്ട് കിടക്കും. അതിന് മുമ്പ് ഫോൺ വീണു, ഫോൺ വീണത് എടുത്തോണ്ട് അതെങ്കിലും കാണിക്കണമായിരുന്നു. ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ്. ഇതൊക്കെ ആരും ശ്രദ്ധിക്കുമെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ലേ, അതേപോലെ എത്ര പേര് ശ്രദ്ധിച്ചാണ്, അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കായിട്ട് തോന്നി. പിന്നെ ഒരു മാസ്ക് വാങ്ങിക്കാൻ ഒരു സീനുണ്ട്, അതിനൊരു 500 രൂപ എടുത്ത് കൊടുക്കും. ഒരു 2 മാസ്കാണ് വാങ്ങിക്കണം, അത് ഒരു പൊട്ട മാസ്ക് 100 രൂപ 50 രൂപ അകത്ത് വരും. ഇനി അത് ഭയങ്കര എക്സ്പെൻസീവ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ എക്സ്പെൻസീവ് ആവും. ഓട്ടെ, എന്തായാലും ആ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് പിന്നെ ക്ലൈമാക്സിലെ ഒരു സീൻ, അത് രണ്ടും ഒഴിവാക്കുകയാണെങ്കിൽ ഈ സിനിമ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി അല്ലാന്നല്ല, കൊള്ളാം, പോയിരുന്ന് കാണാം, ഒരു സീനും ഇല്ല, ഇതൊന്നും ആരും നോക്കാൻ പോലും പോണില്ല. പക്ഷേ സിനിമ ഇതൊക്കെ ശ്രദ്ധിക്കണവരുമുണ്ട്, അത്രേ ഉള്ളൂ. നല്ലൊരു സിനിമ, തിയേറ്ററിൽ തന്നെ കാണാറുണ്ട്. ബിജിഎമ്മും മ്യൂസിക്കും എല്ലാം പൊളി, ധനുഷിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പോയി കാണാം, കാണാം, അത്രേ ഉള്ളൂ. ഞാൻ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 out of 5. എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന തന്നെ കാണാം, വേർത്തിയാണ്. പിന്നെ ഈ മാസം കാണാൻ പറ്റിയ നല്ല കിട്ടുന്ന സിനിമകൾ ചുപ്പും പിന്നെ ഈ സിനിമയും, ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം.